കർണാടക സ്പെഷ്യൽ മാംഗ്ലൂർ സ്റ്റൈൽ ഫിഷ് കറിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നല്ല തേങ്ങയരച്ച ഈ ഫിഷ് കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി, പൊറോട്ട, ദോശ എന്തിന് ഇഡ്ഡലിയുടെ കൂടെ വരെ വളരെ നല്ല കോമ്പിനേഷനാണ്. നന്നായി ചൂടായ ഒരു തവയിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് ജീരകം 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഉലുവ, ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായി വറുത്ത് 1 കപ്പ് തേങ്ങയുടെ കൂടെ മാറ്റിവെക്കുക. ഇനി ഒരു 1 ടേബിൾ സ്പൂണോളം കുരുമുളകെടുത്ത് അതും നന്നായി വറുത്തെടുക്കുക. അതേപോലെ ചുവന്ന മുളക്, കശ്മീരി ചില്ലി, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 7 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ 1 ഉള്ളിയുടെ പകുതി, 7 വെളുത്തുള്ളിയല്ലി, പിന്നെ ഒരു നെല്ലിക്കാ വലുപ്പത്തിൽ പുളി, ഇതെല്ലാം കൂടി ചേർത്ത് നല്ല അരച്ച് നല്ല പേസ്റ്റാക്കിയെടുക്കണം. ഇതുപോലെ ഇരിക്കണം പേസ്റ്റ്. അതൊരു ചട്ടിയിലേക്കാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പാകത്തിൽ ഇളക്കി കൊടുത്ത് അതൊന്ന് നല്ലപോലെ വെട്ടിത്തിളക്കട്ടെ. ഈ ഒരു സമയത്ത് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ തേങ്ങാച്ചാറ് നല്ലപോലെ വെട്ടിത്തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് 1 പകുതി ഉള്ളി, 3 പച്ചമുളക്, പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, എല്ലാം നുറുക്കിയത് എല്ലാം കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായി തിളപ്പിക്കുക. നല്ല വെട്ടിത്തിളക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയിലയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് മീൻ 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കുക്കായിട്ടുണ്ട്. മാംഗ്ലൂർ സ്റ്റൈല് ഫിഷ് കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.